ഞാൻ ഈ അടുത്ത സമയത്ത് RCC യിൽ എന്റെ ഒരു സുഹൃത്തിന്റെ മകന് ക്യാൻസർ ആയിട്ട് അവിടെ കീമോ ചെയ്ത് കിടന്നപ്പോ കാണാൻ വേണ്ടിയിട്ട് പോയി. കാണാനൊന്നും അനുവദിക്കൂല, എന്നാലും സുഹൃത്തിനെ കണ്ടൊന്ന് സമാധാനിപ്പിക്കാമല്ലോ. രോഗിയെ കാണാൻ അനുവദിക്കാത്തത് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യമാണ്. പെട്ടെന്ന് ഇവർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ, നമ്മളൊക്കെ പല സ്ഥലത്തും പോയിട്ട് ചെല്ലുന്നവരല്ലേ. എനിക്കാണെങ്കിൽ നിലവിൽ ജലദോഷവും തുമ്മലും ഒക്കെ നിരന്തരം ഉള്ള ആളാണ്. അപ്പൊ അതും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് മോശമല്ലേ. അപ്പൊ ഈ സുഹൃത്തിനെ ഒന്ന് കണ്ട് സമാധാനിപ്പിക്കുക, അതിനുവേണ്ടി ചെന്നതാണ്. വെള്ളിയാഴ്ച ദിവസം രാവിലെ ഞാനിവിടെ എത്തുമ്പോ RCC യുടെ താഴെ ജുമാ നിസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്ന പവിത്രമായ പള്ളിക്കകത്ത് ഈ സഹോദരങ്ങൾ ഇരിക്കുകയാണ്. ഒരുപാട് രോഗികളുടെ കൂട്ടിരിപ്പുകാരും രോഗികളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ പള്ളിയിൽ ചെല്ലുന്നത്. അന്ന് അവിടെ നിന്ന് തന്നെ ജുമാ നിസ്കരിച്ചു. ആ പള്ളി ഒരു ഹാജിയാര് അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത് വെച്ചുകൊടുത്ത പള്ളിയാന്ന് അറിഞ്ഞപ്പോ രോമാഞ്ചമുണ്ടായി. അതിനെ കടത്തി വിട്ടാൻ ഇനി ആ പരിസരത്ത് ഒരു സ്വതക്ക വേറെ ചെയ്യാനുണ്ട്. ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാര് അല്ലെങ്കിൽ ഭാര്യ അവിടെയാണ്, ഭർത്താവ് ജുമഴക്ക് ഇവിടെ, ഭാര്യ അവിടെ കീമോ ചെയ്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ മകൻ മകൾ RCC യിൽ അഡ്മിറ്റ് ആണ്, സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപ്പ പള്ളിയിലാണ്. ആ ഉപ്പാടെ മനസ്സിന് നിങ്ങൾ ആലോചിച്ചു. ഒരു 100 ആള് ആ പള്ളിക്കകത്തുണ്ടെങ്കിൽ, 100 ആള് ആ പള്ളിക്കകത്ത് നിസ്കരിക്കാനുണ്ടെങ്കിൽ 100 ആളും മനസ്സുരുകി ഹൃദയം പൊട്ടിയിട്ടായിരിക്കും നിസ്കരിക്കുക. അവിടെ ഒരു പള്ളി വെക്കാൻ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ സ്വതക്കയിൽ ഒന്നാമനാകാനുള്ള മത്സരം തന്നെയാണ്. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. ചില പള്ളിയിലെ ഹൗദിന്റെ പണി നടക്കുമ്പോ ഖതീബ് ഇങ്ങനെ വെള്ളിയാഴ്ച ഇരുന്ന് ചോദിക്കുന്ന, ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോ ചില ആള് പെട്ടെന്ന് തന്നെ അതുവരെ കൊടുക്കാത്ത രീതിയിലുള്ള സ്വത കൊടുക്കും. എന്തുകൊണ്ടാണ്? അയാൾ അങ്ങനെ ചിന്തിക്കും, എത്ര ആളാണ് ഒതു കൊടുക്കുന്നത്, റബ്ബേ കൂലി കിട്ടൂല, എത്ര ആളാണ് ഒതു കൊടുക്കുന്നത്. ചില സ്വതക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്, ചില സ്വതക്ക് അങ്ങനെ ഒരു നീണ്ടു നിൽപ്പുണ്ട്. വലിയ നന്മകൾ അതുകൊണ്ട് ഉണ്ടാവും. കിണർ വെട്ടി കൊടുക്കുക, ഞാൻ പറയുന്നുണ്ട് ആ വിഷയം, ആ വിഷയം എന്റെ പ്രഭാഷണ വിഷയത്തിൽ വരുന്നുണ്ട്. കിണർ വെട്ടി കൊടുക്കുക, ഖബറിൽ പോലും നിരന്തരം കൂലി കിട്ടുന്ന കാര്യമാണ് കിണർ വെട്ടിക്കൊടുക്കുക, റോഡ് വൃത്തിയാക്കി കൊടുക്കുക, തടസ്സം മാറ്റി കൊടുക്കുക, മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക. അതൊക്കെ നമ്മളിങ്ങനെ മുസ്ലിങ്ങളാണ്, 3 ഹജ്ജ് ചെയ്ത് നല്ല ദാടിയുണ്ട്, പള്ളിക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, മക്കളൊക്കെ ഇഫ്ദിന് പഠിക്കുന്നു, ഇൽമ് പഠിക്കുന്നു, ഭാര്യയാണെങ്കിൽ മുഖം മുഴുവനും മറച്ചിട്ടേ നടക്കുള്ളൂ, അതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ വിഷയത്തിൽ നമുക്കൊരു കഴിവിൽ കേടുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ നമുക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം പരിപൂർണമായിട്ടില്ല എന്നത് വാസ്തവമാണ്. ഇന്ന് നമ്മുടെ അയൽവാസി നമ്മൾ വഴി കൊടുക്കാത്തതിന്റെ പേരിൽ കഷ്ടപ്പെട്ട് നമ്മൾ നോക്കി സങ്കടപ്പെട്ട് കഴിയുകയാണെങ്കിൽ നീ പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നത്? 5 നേരം ആർക്കാണ് സുജൂദ് ചെയ്യുന്നത്? 3 ലിങ്ക്സ് വഴി അവർക്ക് കൊടുത്തത് കൊണ്ട് നിന്റെ ദുനിയാവ് മൊത്തം പോകുന്ന ആരാ നിന്നെ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു കുടുസായ മനസ്സ് നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനാണ് ഹിദുമ. നിങ്ങൾ മോശക്കാരെന്നല്ല, നിങ്ങൾക്ക് നന്മ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. മഹലിന്റെ കീഴിൽ ഒരുപാട് കാരുണ്യം വളരണമെന്ന കൊതി ഉണ്ടായി. അല്ലാഹു തൗഫീക് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോളം നിങ്ങൾക്ക് എത്താൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പൊരുളതാണ്. ഒരു വസ്ത്രം തരുമോ അബൂബക്കറേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തിരുന്ന് വന്നതാണ്. ഔറത്ത് മറക്കാൻ പോലും വസ്ത്രമില്ലാത്തവനാണെന്ന് പറഞ്ഞ് വീടിന്റെ മുറ്റത്ത് വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ കൊടുക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ചു കൊടുത്ത സഹാബികളുടെ കൂട്ടത്തിൽ ഒരേ ഒരാൾ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ്. ആരാണ് ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ തുല്യതയില്ലാത്ത കാരുണ്യത്തിന്റെ ചിറക് നമുക്ക് കാണിച്ചു തരുന്നത്? ധരിച്ചിരുന്ന വസ്ത്രമഴിച്ചിട്ട് ഈന്തപ്പനയുടെ നാട് കൊണ്ട് നിർമ്മിച്ച ജനാലക്കിടയിലൂടെ പുറത്തേക്ക് കൊടുത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് പള്ളിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാണ്ടായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സൈനാ അബൂബക്കർ എവിടെ? എന്താ അബൂബക്കർ എവിടെ? അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയില്ല, അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയില്ല.
ഇല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇന്ന വിഷയം കൊണ്ടാണ് പുറത്തിറങ്ങാറ്. നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് മുത്തുനബിയെ അങ്ങയുടെ പിന്നിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കാൻ അവിടെ പോയി കഴിയാത്തത് വസ്ത്രമില്ലാത്തത് കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോ, അതൊരു പാവപ്പെട്ടവനെ സ്വർണ്ണം കൊടുത്തത് കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെട്ടിരുന്ന ഹോളുകളുള്ള ദ്വാരമുള്ള ഒരു കറുത്ത കട്ടിക്കരിമ്പടം എടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്റെ പ്രിയപ്പെട്ട ബിലാല് കൊണ്ടു കൊടുത്തതിന് ശേഷം അത് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയെന്ന ചരിത്രം പറയുമ്പോ ഏത് ചരിത്രം നോക്കിയാലും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ര വിശാലമായ തുല്യതയില്ലാത്ത മഹത്വമുള്ള ആളായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ്. മരണപ്പെടുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചോദിച്ചു, എന്താണ് ബാക്കി വെച്ചിട്ട് പോയത്, സ്വത്തുക്കൾ എത്രയാണ്, അനന്തര സ്വത്ത് എത്രയാണുള്ളത്? മാത്രക്ക മാലൻ വലാശയ്യ, ഒരു നാണയത്തൊട്ടും ബാക്കിയില്ല, ഒരു ചെറിയ കർച്ചീപ്പിന്റെ തുണ്ടുപോലും, ഒരു ചെറിയ തുണിക്കഷണം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കി വെച്ചിട്ടില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ എത്ര നിസ്കരിച്ചാലും അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസ് നെഞ്ചിൽ വെച്ചോ എന്റെ സഹോദരിമാർ. ചില സഹോദരിമാർക്ക് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന പേരൊക്കെ ഉണ്ടാവും, മുരിങ്ങിമ്പുറായിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ എന്ന് പറഞ്ഞാൽ വിരൽ മുറിഞ്ഞു പോയാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് നിൽക്കുമെന്നാണ് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്. ജോലി ചെയ്യണ മുസ്ലിംമാർക്ക് അറിയാം, അടുക്കള ജോലി പഴയതുപോലല്ലോ, ഉസ്താമാരിപ്പം ജോലിക്ക് ശരിക്കും പാചകമൊക്കെ നല്ലതുപോലെ അറിയാം. അപ്പൊ ഈ വിരലിങ്ങനെ മുറിഞ്ഞു പോയാല് ഉപ്പ് അല്പം ഇട്ട് കൊടുത്താൽ ബ്ലഡ് നിൽക്കും പെട്ടെന്ന്, അങ്ങനെയാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നില്ല, അങ്ങനല്ലേ. അപ്പൊ അത് ഉപ്പ് വലിയ നഷ്ടമുള്ള പരിപാടിയല്ലല്ലോ, വീട്ടിലുണ്ടാവും, ചെറിയ പൈസ അല്ലേ ഉണ്ടാവുള്ളൂ. അത് ആരെങ്കിലും അയൽവക്കത്ത് മുറിഞ്ഞിട്ട് ഓടി വന്നാല് അതുപോലും ഇട്ട് കൊടുക്കൂല, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവളെന്ന് പറഞ്ഞതാ, അത്രക്ക് വിശക്ക്. അത് പ്രത്യേകിച്ച് നിനക്ക് അസൂയുള്ള, നിനക്ക് വെറുപ്പുള്ള, നിനക്ക് കോപമുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ തീരെ പരിഗണിക്കൂല, തീരെ പരിഗണിക്കൂല. അതാണ് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞ വലിയ ഹരമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, എന്റെ പ്രിയപ്പെട്ട മുഖത്ത് വന്ന സഹോദരങ്ങളെ, നിങ്ങളെ മനുഷ്യരാക്കാൻ, മനുഷ്യത്വമുള്ളവരാക്കാൻ, നിങ്ങളെ കരുണയുള്ളവരാക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നവരാക്കാൻ ഉപകരിക്കും. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അബഅദന്നാസി മിനല്ലാഹ്, അല്ലാഹു നിന്ന് ഏറ്റവും വിദൂരത്ത് കഴിയുന്നവരാരാണ്? ഞാൻ ഈ വാദ് പറയുന്നതും, നിങ്ങൾ ഈ വാദ് കേൾക്കുന്നതും, നിങ്ങൾ സ്വറക്ക ചെയ്യുന്നതും, നിങ്ങൾ നിസ്കരിക്കുന്നതും, നിങ്ങൾ സലാത്ത് ചൊല്ലുന്നതും, നിങ്ങൾ ചാരിറ്റി നടത്തുന്നതും, നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നതും, നിങ്ങൾ ഹജ്ജിന് പോകുന്നതുമെല്ലാം അല്ലാഹുവിലേക്ക് അടുക്കാനല്ലേ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനല്ലേ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അകലത്തേക്ക് കഴിയുന്നവരാരും അറിയുമോ? അല്ലാഹുവിൽ നിന്ന് അകന്നകന്നകന്നകന്നു പോകുന്നവരാരും അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹുവിനോട് അകന്നകന്ന് കഴിയുന്നവരാരാണ്? കാഠിന്യ ഹൃദയമുള്ളവരാണ്, ഒരു മയമില്ലാത്തവരാണ്. ഏത് രോഗി വന്ന് കരഞ്ഞാലും അവന് പ്രശ്നമല്ല, ആർക്ക് ക്യാൻസർ വന്നാലും അവന് പ്രശ്നമല്ല, ആര് പട്ടിണി കിടന്നാലും അവർക്ക് പ്രശ്നമല്ല. ഇന്ന് പ്രിയപ്പെട്ട, ഇന്ന് ഫേസ്ബുക്കിലൂടെ ഒരു പ്രിയപ്പെട്ട പൊന്നുമോന്റെ വീഡിയോസ് കണ്ടിട്ട് അല്ലാഹുവെ ഇന്ന് ചങ്കുപൊട്ടിപ്പോയി പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആഹാരം കിട്ടാതെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുമ്പിൽ കുറച്ച് മഞ്ഞച്ചോറ് കൊണ്ട് വെച്ചു കൊടുത്തപ്പോ അല്ലാഹുവേ ആ ഭക്ഷണം ദാരി വാക്യകത്തേക്ക് വെക്കുമ്പോ അറിയാതെ ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു പോകുന്ന ഒരു രംഗം ആ വീഡിയോസിലൂടെ കണ്ടുപോയപ്പോ റബ്ബേ ഹൃദയം തകർന്നുപോയി. നമുക്കൊക്കെ അല്ലാഹു ദീർഘായുസ് തരട്ടെ. നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ ഇന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിക്കുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താകും?
നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഉണ്ടാവും. പടച്ചവനെ ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സുജൂദ് ചെയ്ത് നെറ്റി സുജൂദിൽ തറയിലിടിച്ച് നെറ്റി പൊട്ടിയാലും നിന്റെ മക്കളെ എത്ര ഹാഫിളാക്കിയാലും, പെണ്ണേ ഏത് വിലപിടിപ്പുള്ള ഹിജാബ് ധരിച്ചാലും, ഏത് വിലപിടിപ്പുള്ള ശരീരം മുഴുവനും മറയുന്ന വസ്ത്രാഭരണം കൊണ്ട് നിന്റെ ദേഹത്തെ മൂടിയാലും, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അതൊക്കെ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നീ ചെയ്യുന്നതാണെങ്കിൽ അല്ലാഹുവിൽ നിന്ന് അകന്നകന്ന് പോകുന്നവരാരാ? അത് കഠിന ഹൃദയരാണ് മോളെ. അയൽവാസിക്കൊരു വിഷമമുണ്ടാകുമ്പോ പൊട്ടിക്കരയാ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട അയൽവക്കത്ത് കഴിയുന്ന സഹോദരിയുടെ, നീ വെറുക്കുന്ന നിനക്കിഷ്ടമില്ലാത്ത സഹോദരിയുടെ മകൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് നിനക്ക് ദുആ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെന്നാണ് ഈ സ്വാർത്ഥത ഈ പാപപ്പെട്ട മനുഷ്യരെ വിഴുങ്ങിയതും നിനക്കറിയില്ല? എവിടെന്നാണ് ഈ മൃഗതുല്യമായ സ്വഭാവം കാരുണ്യത്തിന്റെ പറദീസയിൽ ജീവിക്കേണ്ട വിശ്വാസികളെ കീഴടക്കിയതും നിനക്കറിയില്ല? അലിവില്ലാത്ത കരുണയില്ല, വാത്സല്യമില്ലാത്ത ലാളിത്യമില്ലാത്ത ലാളനയില്ലാത്ത സാന്ത്വനമില്ലാത്ത സഹതാപമില്ലാത്ത സഹായമില്ലാത്ത സഹാനുഭൂതിയില്ലാത്ത സഹനമില്ലാത്ത സ്തുതിയില്ലാത്ത സൗഹാർദ്ദതയില്ലാത്ത സ്നേഹമില്ലാത്ത ഒരു മനസ്സ് നിനക്കുണ്ടോ? മനസ്സുകൊണ്ട് പടച്ചവന്റെ പള്ളിക്കകത്ത് എത്ര സുജൂദ് ചെയ്താലും അല്ലാഹു അതിലേക്ക് നോക്കൂല മുസ്ലിമേ, അല്ലാഹു അത് സ്വീകരിക്കൂല പെങ്ങളേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നവർ പടച്ചവരിൽ നിന്ന് അകന്നകന്ന് അകന്നകന്ന് പോയി കൊണ്ടിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, എനിക്ക് ചിന്തിക്കുമ്പോ തന്നെ വെറുപ്പുള്ള ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഇന്നീ അക്രഹു അൻ യുഖാല ഇന്ന ഫീ ദീനിക്കും ഇല്ലാ, നിങ്ങളുടെ ദീൻ ഒരു പരിക്കം ദീനാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ശഫീഉന റസൂലുള്ളാഹി. ഈ ഹാജിയാർ ഒരു പരിക്ക സ്വഭാവമുള്ള ഹാജിയാരാണ്. നമ്മുടെ ഹത്തീബ് ആള് ശരിയല്ല, പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം സംസാരിച്ചുകൊണ്ട് ചെന്നാൽ ആളൊരു പരിക്ക സ്വഭാവക്കാരനാണ്, ശരിയല്ല. നമ്മുടെ മഹല്ല് സെക്രട്ടറി ശരിയല്ല, പ്രസിഡന്റ് ശരിയല്ല, പഞ്ചായത്ത് മെമ്പർ ശരിയല്ല, വാർഡ് മെമ്പർ ശരിയല്ല, എന്താ പ്രശ്നം? പരിക്ക സ്വഭാവം. ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ അത് നിനക്ക് പാടില്ല. ഈ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പരിക്ക സ്വഭാവമായതുകൊണ്ടാണ്. ഭർത്താവ് പരിക്ക സ്വഭാവമാണെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടൂല. ഇവിടെ ഇതിന്റെ കൺവീനർ സ്വാദിക്ക് ഒരുപാട് പിള്ളേരെ കെട്ടിക്കുന്നു, കിണർ വെട്ടിക്കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു, ഖിദ്മ അങ്ങനെ വലിയ രീതിയിൽ വളർത്തുന്നു, സൗദിയിൽ ഭയങ്കര പിന്നെ കാരുണ്യ പ്രവർത്തനം, നാട്ടിൽ ഭയങ്കര കാരുണ്യ പ്രവർത്തനം. പക്ഷെ ഭാര്യയോട് ചോദിച്ചു പറഞ്ഞാൽ അതൊക്കെ കണക്ക് തന്നെ, അയാൾ പരിക്കൻ സ്വഭാവക്കാരന എന്ന് പറഞ്ഞാൽ ഖത്തം ഹോഗയാ, ഖിദ്മ ചെയ്താലും ശരി എന്ന, ഖതമ ചെയ്താലും ശരി എന്ന, എല്ലാം പോയില്ലേ? ഈ സ്വഭാവം മാറ്റിയെടുക്കണം. ആർക്കും ഈ സ്വഭാവം ഉണ്ടാവും. പരിക്ക സ്വഭാവക്കാരനാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, മക്കൾക്ക് ഉപ്പായ ഇഷ്ടപ്പെടില്ല, ആർക്കും ഇഷ്ടപ്പെടൂല, അങ്ങനെയുള്ള ഒരു നേതാവിനെ അണികൾക്കും അനുയായികൾക്കും ഇഷ്ടപ്പെടൂല. ഇനി അക്രഹു അയ്യോ ഖാല ഇന്ന ഫീ ദീനിക്കും ഇല്ലാ, ഒരു പരിക്ക സ്വഭാവക്കാരനാണ്, നിങ്ങളുടെ ദീൻ എങ്ങനെയാണ്, നിങ്ങളുടെ നേതാവ് എങ്ങനെയാണ്, നിങ്ങളുടെ ഉപ്പ എങ്ങനെയാണ്, നിങ്ങളുടെ ഉമ്മ എങ്ങനെയാണ്, ഇതൊന്നും പറയുന്നത് ഇഷ്ടമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണയിൽ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും, കരുണ കടലായുള്ള റബ്ബിൻ കാതലായ ഹബീബരും. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. കറുത്തിരുണ്ടൊരു ലോകത്തിൻ്റെ കൈത്തിരിയായി വന്നവർ, കാലമെന്നും കെടാതെ മിന്നും പൂത്തിരി കത്തിച്ചവർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു.
മുഹമ്മദു റസൂലുള്ളാ. അബൂജഹലിന് പനി പിടിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഉപദ്രവിക്കുന്ന അബൂജഹൽ, തന്നെ പ്രാന്തനാണെന്ന് വിളിച്ച അബൂജഹൽ എവിടെ വെച്ച് കണ്ടാലും തലവെട്ടിയെടുക്കാൻ വേണ്ടി വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന അബൂജഹലിന് പനി പിടിച്ച് കിടക്കുന്നു എന്നറിഞ്ഞപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പേടിച്ചുകൊണ്ട് കണ്ണുനീരോട് അബൂജഹലിനെ കാണാൻ ഇറങ്ങി ഓടിപ്പോയ ലോകത്ത് തുല്യമില്ലാത്ത സ്നേഹം കൊണ്ട് തോൽപ്പിച്ച കളഞ്ഞ, കാരുണ്യം കൊണ്ട് തോൽപ്പിച്ച കളഞ്ഞ ഒരേ നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുല്യതയില്ല എന്റെ പ്രിയപ്പെട്ട, തുല്യതയില്ല. എം ഡി ഉസ്താദ് ബഹുമാനപ്പെട്ട സലീം ഇർഫാനി ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി കണ്ണൂരിൽ. സലീം ഇർഫാനി ഉസ്താദ് അന്ന് മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. എം ഡി ഉസ്താദ് കാണാൻ പോയി. സലീം ഫൈസി ഇർഫാനി ഉസ്താദിന് മന്ത്രിച്ചൊക്കെ കൊടുത്ത് അടുത്തൊക്കെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാൻ മനസ്സ് വരാതെ റൂമെടുത്ത് അവിടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ, സലീം ഇർഫാനിന്റെ ശിഷ്യന്മാര് പറയാണ്, ഉസ്താദെ എം ഡി ഉസ്താദ് ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. നമ്മുടെയൊക്കെ സ്നേഹബന്ധം അള്ളാഹു ആ രീതിയിലാക്കി തരട്ടെ. മനസ്സിനെ പിടിച്ചു വലിക്കുന്ന ഒരു ഒരു സ്നേഹമായി നമ്മൾ മാറണം. നമ്മുടെ കാര്യം കാണുക, കറിയപ്പല പോലെ അങ്ങോട്ട് കളയാതെ നമ്മൾ മാറ്റണം, ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി എരിഞ്ഞെരിഞ്ഞു മനസ്സിന്റെ അകത്തിരിക്കുന്ന അവസ്ഥ വേണം. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളേ ഈ കാരുണ്യ പ്രവർത്തനം കൊണ്ട് രണ്ടു ലോകത്തും ഗുണമുണ്ടാകുന്ന ചരിത്രമായി പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഗുണങ്ങളുടെ പ്രതിഫലത്തിന്റെ കണക്കായി പറയാൻ പോകുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചത് കൊണ്ട്, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തത് കൊണ്ട്, അവർക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരാനില്ല. ചരിത്രം കേട്ടോ, മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളേ എന്റെ രണ്ട് കാലിനും വേദനയാണ്, എനിക്ക് പഴയതുപോലെ കൃത്യമായി ജമാഅത്ത് നിസ്കാരത്തിന് എത്താൻ കഴിയുന്നില്ല. എന്റെ കാല് തളർന്നു പോകുന്നു തങ്ങളെ, ഞാൻ ക്ഷീണിച്ചു പോകുന്നു തങ്ങളെ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് മാറ്റം വന്നിട്ടില്ല തങ്ങളെ, അതുകൊണ്ടൊരു പ്രതിവിധി പറഞ്ഞു തരണമെന്ന് മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ അദ്ദേഹം പറഞ്ഞുകൊടുത്ത പ്രധാനപ്പെട്ട പ്രതിവിധി എന്തെന്നറിയുമോ? വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ടോ നിങ്ങൾക്കിടയില്? വെള്ളമില്ലാത്ത പ്രദേശങ്ങൾക്കുണ്ടോ? നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ആ പ്രദേശത്ത് പോയി. അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കിണർ കുത്തി കൊടുക്കുക, നിങ്ങളൊരു കിണർ കുത്തി കൊടുക്കുക. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല പറഞ്ഞത് പ്രകാരം വെള്ളം ലഭിക്കാതെ കിടക്കുന്ന ഒരു വലിയ സംഘത്തിന്റെ മുമ്പിലേക്ക് ആ പ്രിയപ്പെട്ട മനുഷ്യനും കടന്നു ചെല്ലുകയാ. എന്നിട്ടവിടെ അവർക്ക് കുടിക്കാനും കുളിക്കാനും വേണ്ടിയിട്ട് അല്ലാഹുവേ ഒരു വലിയ കിണറങ്ങോട്ട് കുത്തി കൊടുക്കുകയാണ്. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ കുറെ കാലത്തിന് ശേഷം ആ മനുഷ്യൻ വന്ന് പറഞ്ഞു, തങ്ങളേ നിങ്ങൾ പറഞ്ഞ മരുന്നിനോളം വലിപ്പമുള്ള ഒരു മരുന്നും എനിക്ക് ദുനിയാവിലെ കിട്ടിയിട്ടില്ല തങ്ങളേ. എന്റെ കാലിന്റെ വേദനയെന്ന് മാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ കിണറിന്റെ അകത്തിരുന്ന് വെള്ളം കോരി കുടിക്കുന്ന ഓരോ മനുഷ്യന്റെയും വറക്കത്തുകൊണ്ട് അല്ലാഹു എന്റെ ശരീരത്തിന്റെ വേദനകളെ മുഴുവനും മാറ്റിത്തന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഖത്ത് വന്ന സഹോദരിമാര് സഹോദരങ്ങള് പറയും, ഇപ്പൊ നമുക്ക് വേദനയില്ല ഉസ്താദേ, ഇപ്പൊ നമുക്ക് പ്രയാസമില്ല ഉസ്താദേ, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തിന്റെ വയറിന്റെ ഭാഗത്ത് കണ്ട കേവലം ഒരു ചെറിയ മുഴയെ തിരുവനന്തപുരം RCC ഒന്ന് ടെസ്റ്റിന് കൊണ്ടുപോയതാണ്. 6 വർഷം കൊണ്ട് ചികിത്സിക്കുന്ന മക്കളെ, 6 വർഷം കൊണ്ട് ചികിത്സിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നും ആ ഭാര്യയും ഭർത്താവും പരസ്പരം പിരിഞ്ഞിട്ടില്ല. RCCയിൽ വെച്ചവരെ കാണുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കിയാലെന്താ, നിങ്ങളൊരു കല്യാണം കൂടി നിങ്ങൾക്ക് കഴിച്ചൂടെ, നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ രോഗം മാറുമെന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുന്നതത്ര കാലവാ. ആ സമയത്ത് ആ പ്രിയപ്പെട്ട സ്നേഹിതൻ പറഞ്ഞിരുന്നെന്നറിയോ,
താരയുടെ പ്രിയപ്പെട്ടവൾ എനിക്ക് എന്നേ അനുവാദം തന്നതാണ് എന്നും അവൾ എന്നെ നിർബന്ധിക്കലുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഏഴെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് ഒരു അസുഖത്തിലൂടെ ഒരു ക്ഷീണത്തിലൂടെ എനിക്ക് അറിയിപ്പതെന്നെങ്കിലും അതെനിക്കുള്ള പരീക്ഷണമല്ലേ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്. 90 വയസ്സ് വരെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ജീവിച്ചിരുന്നാലും ഈ രോഗത്തിനടിപ്പെട്ട് ജീവിച്ചിരുന്നാലും മറ്റൊരു കല്യാണം കഴിക്കാർ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഹുദുമത്ത് ചെയ്യുമെന്ന് പറഞ്ഞ സോലിഹായ ചെറുപ്പക്കാരുണ്ട്, ആ സ്നേഹമുള്ള ചെറുപ്പക്കാരുണ്ട്. മുഖത്ത് നോക്കിയിട്ട് കണ്ണു നിറഞ്ഞു പോയവനാണ് ഉഷാദ് വാക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേദനകളെ കുറിച്ചറിയില്ല, ക്യാൻസർ രോഗി അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചറിയില്ല, കീമോ ചെയ്യുമ്പോഴും റേഡിയേഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ കിഡ്നി തകരാറ് വന്നവർ അനുഭവിക്കുന്ന വേദനകളും ബേജാറുകളും നമുക്കറിയില്ല, മാനസികമായ പ്രയാസങ്ങൾ അത്രയൊന്നും നമുക്ക് അളന്നുതിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരുണ്യ പ്രവർത്തനത്തിന് ഒരുപാട് അതിനെ മാറ്റം വരുത്താൻ കഴിവുണ്ട് എന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവേ പടച്ചവനെ നമ്മൾ ചെയ്യുന്ന കാരുണ്യ നമ്മുടെ വേദനകളെ മാറ്റുന്നതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്ന് വലിയ കാവലാക്കി ഞങ്ങൾക്ക് മാറ്റണേ. വലിയ കാവലാണ്, ചെറിയ കാവലല്ല. നമുക്കും നമ്മുടെ കുടുംബത്തിനും, ഇപ്പൊ ഞാന് എന്റെ നാട്ടിൽ ഒരു സ്നേഹസാഗരം നടത്തുന്നുണ്ട്, ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംരംഭമാണ്. മാഹിൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് അവിടെ. ഈ വിഷയം, ഈ കാരുണ്യത്തിന്റെ വിഷയം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ സങ്കടം വരുന്നതും ഫീലാകുന്നതും ഒക്കെ അതുകൊണ്ടാണ്, കൂടുതൽ അവരുടെ കൂടെ ഇടപഴകുന്നത് കൊണ്ടാണ്. മാഹിൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരൻ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. കുടുംബത്തിലെല്ലാവരും മരണപ്പെട്ടു പോയിട്ട് വെള്ളിയാഴ്ചകളിൽ പള്ളിയുടെ നടയിലിരുന്ന് പിരിവ് നടത്തിയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ അതുകൊണ്ട് ജീവിച്ചിരുന്ന സഹോദരൻ. അദ്ദേഹത്തെ തിരുവനന്തപുരം പള്ളിയുടെ ഫ്രണ്ടിൽ, അദ്ദേഹം ഒരു ദിവസം യാചന കഴിഞ്ഞിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ ശരീരം തളർന്നു വീണപ്പോ ആ മഹലിലെ ഉസ്താദ് വിളിച്ചിട്ടാണ് സ്നേഹസാഗരത്തിന്റെ ആംബുലൻസ് കൊണ്ടുപോയി അദ്ദേഹത്തെ ഞങ്ങളുടെ അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് രണ്ട് കാലും ചെറുതാണ്, ഒരു കാല് വളരെ ചെറുതാണ്, അടുത്ത കാല് പകുതിയേ ഉള്ളൂ. അദ്ദേഹം ചെറിയ കുട്ടി നടക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നു, അങ്ങനെ ചെറിയൊരു ഉണ്ട മനുഷ്യനാണ് അങ്ങനെ നടക്കുക. ശരീരം നിറച്ച് കുറെ ഉണ്ണികളും കുറെ ഇങ്ങനെ ബോള് പോലെ ഇങ്ങനെ തൊലി തൂങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പാവമാണ്, നല്ല സോലിഹായ മനുഷ്യൻ. ഇന്ന് അദ്ദേഹമാണ് സ്നേഹസാഗരത്തിന്റെ ബാങ്ക് വിളിക്കും, നിസ്കരിക്കും, ഹിദുമത്തൊക്കെ ചെയ്യും. വേറെ അസുഖങ്ങളൊന്നുമില്ല, ഇതാണ് പ്രശ്നം അദ്ദേഹത്തിന്റെ. അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഛർദിക്കുകയാണ്, രക്തം ഛർദിക്കുന്നു, ഈ ഭക്ഷണം മുഴുവനും പുറത്തേക്ക് ഛർദിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാർ പറഞ്ഞത് കുറെ കാലത്തിന് ശേഷം ആഹാരം ഉള്ളിലേക്ക് ചെന്നതുകൊണ്ട് വയറ്റിൽ ആഹാരം കിടക്കണില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരനാണ്. നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമാസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ നമ്മുടെ മുമ്പിൽ ആരിരിക്കുന്നു നമ്മൾ നോക്കൂ. അവര് പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നു ചിലപ്പോ നിങ്ങൾ പറയും, കളിയാക്കാൻ വേണ്ടി ഇരിക്കുന്നു നിങ്ങൾ പറയും, ആയിക്കോട്ടെ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കലുണ്ടോ അവരെ? നമുക്ക് തിരക്കാണ്, നമുക്ക് ധൃതിയാണ്, ആരാണ് ഇരിക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടോ? ചിലപ്പോ ക്യാൻസറിന്റെ ഒരു ഇഞ്ചക്ഷന് 90,000 രൂപ വിലയുള്ള ആ ഒരു ഇഞ്ചക്ഷന്റെ പൈസക്ക് വേണ്ടി ഇരിക്കുമായിരിക്കും ചിലപ്പോ, ഇനി ഒരെണ്ണം കൂടി എടുക്കണം അതിനു വേണ്ടി ഇരിക്കുമായിരിക്കും ചിലപ്പോ. അങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടാവും, നമ്മളതൊന്നും ശ്രദ്ധിക്കൂല. നമ്മള് നമ്മുടെ അത്തറിന്റെ മണം പോകുന്നതിന് മുമ്പ്, നമ്മുടെ ഷർട്ടിന്റെ ചുളിവ് നിവരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് എ സിക്ക് അകത്ത് കടന്നിരിക്കും. വല്ലാത്ത ചൂടാണ്, പുറത്തു നിൽക്കാൻ പറ്റില്ല. വേദനകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കും, കുറച്ച് കടന്ന് നമ്മൾ ചിന്തിക്കണം, കുറച്ച് അധികം നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിലേക്ക് അല്ലാഹു വേദന തരാൻ നിന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു രക്ഷയുണ്ടാവൂല. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, രോഗികൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ? ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നില്ലേ? കുടലിൽ ക്യാൻസർ വന്നിട്ട് എന്റെ സുഹൃത്തിന്റെ ഉപ്പ ആരുമില്ലാത്ത സമയം നോക്കി വീടിന്റെ ഉമ്മറത്തെ മുകളിലെ എന്താണ് തടിക്കഷണത്തിലേക്ക് കയറി ഇട്ടിട്ട് ആത്മഹത്യ ചെയ്തു. ക്യാൻസർ അൾസർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്, ക്യാൻസർ അല്ല, അൾസർ ആയിരുന്നു. കുടലില് അത് ബാധിച്ചിട്ട് അതിന്റെ വേദന അസഹ്യമായപ്പോ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു.
വേദന എങ്ങനെയാണ് മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യും. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ പിഞ്ചു മക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ, ഞങ്ങളുടെ മക്കളൊക്കെ വേദന വന്ന് നമുക്ക് സഹിക്കാൻ പറ്റും. കൈയൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയം പൊട്ടൂലേ. ഈ ഹൃദുമയെ നിങ്ങൾ വളർത്തണം. ഇതിലൂടെ നമ്മുടെ വേദനകൾക്ക് അല്ലാഹു ഒരു ഒരു പരിസമാപ്തി തരട്ടെ. ഈ മുക്കത്തിന്റെ പരിസരത്ത് എത്രയോ രോഗികളില്ലേ, എത്രയോ രോഗികളില്ലേ, നിങ്ങളുടെ മഹല്ലിലില്ലേ ക്യാൻസർ രോഗികളില്ലേ, അവരുടെ വേദനയെ കുറിച്ച് നിങ്ങൾക്കറിയോ? അനുഭവിച്ച് അനുഭവിച്ച് മരവിച്ചു പോയവരാണ് അവർ. വേദന അനുഭവിച്ചതിന്റെ പരിസമാപ്തിയിലെത്തി, അതിന്റെ പാരമ്യതയിലെത്തി മരവിച്ചു പോയവരാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന ഹിദുമയുടെ പരിപാടിക്ക് ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ബക്കറ്റ് കൊടുത്തുവിടാൻ പോവാണ്. ചരിത്രത്തിൽ ഹിദുമ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനത്തിന്റെയും കൂലി ഇന്ന് ഇതിലേക്ക് ബക്കറ്റിലേക്ക് ഇടുന്ന തുടക്കക്കാർക്ക് അല്ലാഹു തരുമാറാകട്ടെ. എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഇവിടെ പദ്ധതികൾ ചെറുതല്ല. 10 വർഷത്തിൽ 10 വീട്, 1 വർഷത്തിൽ 1 വീട്, വിവാഹ ധനസഹായം, ചികിത്സാ സഹായം. ചികിത്സാ സഹായമാണ് ഇമ്പോർട്ടന്റ് ആയി ആദ്യം നിർബന്ധമായി ചെയ്യേണ്ടത്, ചികിത്സാ സഹായമാണ്. കാരണം നിങ്ങളൊന്ന് അപേക്ഷ തരാൻ പറഞ്ഞു നോക്കി. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് പറയട്ടെ, നാളെ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. അപേക്ഷ തരാൻ പറഞ്ഞാൽ നാളെ ഹിദുമയുടെ പ്രവർത്തകർക്ക് വീട്ടിൽ വിശ്രമിക്കാൻ നേരമുണ്ടാവില്ല. അത്രയ്ക്ക് അപേക്ഷകൾ വരും, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. വർഷത്തിൽ 1 വീട്, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, വാർദ്ധക്യ വിധവ പെൻഷൻ. വിധവകളെ അറിയൂ, ഇന്നെന്റെ വിഷയത്തിൽ പറയുന്നുണ്ട്, സമയം അനുവദിച്ചാൽ അതിലൊക്കെ കടന്നു വരും. വിധവകൾ, അനാഥ മക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മളവരെ കാണണം, കാണാതിരിക്കരുത്. അപ്പൊ അവർക്കൊക്കെ കൃത്യമായി ഒരു ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് കൃത്യമായി അതിനെ വിധിച്ചു കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹിദുമയിലൂടെ പിരിവ് നടത്തിയിട്ട് അതിന്റെ പണം കൊണ്ട് ജീവിക്കാൻ അത്രത്തോളം താഴ്ന്നവരല്ല ഹിദുമയുടെ സംഘാടകർ. മാഷാല്ലാ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇതിൽ പെട്ടവര് തന്നെ ആദ്യം വലിയ തുകകൾ ഇതിനു വേണ്ടി നിയത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേരൊന്നും വ്യക്തമാക്കി ഇവിടെ പറയണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന 25,000, 50,000, 1 ലക്ഷം ഒക്കെ അവര് തന്നെ എടുത്തിട്ട് ഇതിലൊരു വലിയ സംഘം, ഒരു ഫണ്ട് അവർ തുടങ്ങി വെച്ചിട്ടു. അതതിന്റെ തുടക്കം അങ്ങനെയാണ്. അതാണ് ബറക്കത്തുണ്ടാവുക. ഇനി നമ്മളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. 3 സ്വലാത്തിലിട്ട് ഹിദുമയുടെ ആദ്യത്തെ കളക്ഷന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ പടച്ചവനെ ഈ ബക്കറ്റിലേക്കിട്ട സദഖാ, കലാകാലങ്ങളിൽ ഹിദുമയുടെ വളർച്ചയ്ക്ക് നീ ഒരു കാരണമാക്കണേ അല്ലാ. ഒരുപാട് വിധവകൾക്ക്, അനാഥ മക്കൾക്ക്, പാവങ്ങൾക്ക്, സാധുക്കൾക്ക് അത്താണിയായി, ആശ്വാസമായി, സമാധാനമായി, റാഹത്തായി സദഖയെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ സഹോദരിമാര് തിങ്ങി നിറഞ്ഞിരിക്കുന്ന മനോഹരമാണ് ഈ ഗ്രൗണ്ടില്, സഹോദരങ്ങളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ ഈ ബക്കറ്റുമായി വരുമ്പോ ഇത്രയും ജനങ്ങൾ ആമീൻ പറയുന്നുണ്ട് റബ്ബേ, ഇത്രയും ജനങ്ങൾ സലാത്ത് തിന്നുന്നുണ്ട് റബ്ബേ. ഈ സദഖയുടെ ഗുണം നീ അവർക്ക് കൊടുക്കണേ അല്ലോ. അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കണേ അല്ലോ. അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകളെ അല്ലാഹുവേ നീ വിശാലമാക്കണേ ഈ സ്വതക്ക ചെയ്യുന്നവരെ, കാര്യമായ ഒരു സ്വതക്ക ഈ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നവരെ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അപകടകരമായ അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.